ഹലോ എല്ലാവർക്കും ഹയാസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നോമ്പായിട്ട് പുതിയ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോമ്പിൻ്റെ സ്പെഷ്യൽ ഡ്രിങ്കായ തരിക്കന്നിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഇത് റവ, അരക്കപ്പ് റവ, മുക്കാൽ കപ്പ് പഞ്ചസാര, പിന്നെ പഞ്ചസാര കുറച്ച് ചേർക്കൂ. നേരി മധുരത്തിലാണ് തരിക്കന്നി കുടിക്കുക. പായസത്തിനെ പോലെ കൂടുതൽ മധുരം ചേർക്കില്ല. തേങ്ങാപ്പാൽ, പിന്നെ കടല. ഈ കടല പൊടിച്ചെടുത്തതാണ്. ഇത് കടല നേരിട്ട് ചേർക്കാറില്ല, ഈ പൊടിച്ച് ചേർക്കാണ്. അത് കൂടുതൽ ടേസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പൊടിച്ച് ചേർക്കുന്നത്. ഇത് അവസാനം വറുത്ത് കോരി ഒഴിക്കാൻ ചുവന്നുള്ളിയും ചെറിയുള്ളിയും നല്ല നെയ്യും ഇതൊക്കെയാണ് ഇതിനാവശ്യം. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. വളരെ ഈസിയാണ്, എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നോമ്പിൻ്റെ ക്ഷീണമൊന്നും നമുക്ക് അറിയില്ല. ഇത് ദിവസം കുടിച്ചാൽ, ഒരു കപ്പ് കുടിച്ചാൽ. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര അതിൽ ചേർത്തു. ഒരു ടീസ്പൂണ് ഉപ്പും ചേർത്ത് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിക്കാൻ അത്യാവശ്യം നമ്മൾ ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് വലിയ പാത്രം വേണം എടുക്കാൻ, അല്ലെങ്കിൽ റവ വേഗം തിളച്ച് തൂവിപ്പോകും. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു നുള്ള് ഏലക്കായ കൂടി ഇതിലേക്ക് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലോണം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ലോണം പോലെ വെള്ളം നല്ല ഇതുപോലെ തിളച്ചതിന് ശേഷമേ റവ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ റവ ചേർക്കാം. ഞാൻ പറയാൻ വിട്ടുപോയി, ഇത് 10 ഗ്ലാസ് വെള്ളമാണ് അരക്കപ്പ് റവയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. റവൻ്റെ അളവ് കൂടിയാൽ റവ അങ്ങനെ കൂടുതൽ തിക്കായി വരും. നമുക്ക് കുടിക്കാനുള്ള പാകത്തിനല്ല ഉപ്പുമാവൊക്കെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവും റവൻ്റെ അളവും പറയുന്നത്. 10 ഗ്ലാസ് വെള്ളത്തിനാണ് അരക്കപ്പ് റവ ചേർത്ത് ഇളക്കി കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഇതിനാകെ അതേ ഉള്ളൂ ഒരു പ്രധാനപ്പെട്ടൊരു പണിയെന്ന് പറയാൻ. റവൻ്റെ വേവാണ് തരിക്കന്നീൻ്റെ ടേസ്റ്റ്. അപ്പോൾ റവ എങ്ങനെ വെന്തെന്ന് നമ്മൾ എങ്ങനെ അറിയാ വെച്ചാൽ, കയ്യിലുകൊണ്ട് കോരി നോക്കിയാൽ റവ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ റവ വെന്തിട്ടില്ല. വെള്ളവും റവയും സമാസമം ഈക്വലായിട്ട് നിൽക്കുകയാണെങ്കിൽ തരിക്കന്നി പാകമായി എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ നിന്നിങ്ങനെ ഇളക്കി തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലാണ് ഇത് തിളപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ വേഗം അങ്ങനെ തിളച്ച് പുറത്തേക്ക് തൂവി വരും. അതുകൊണ്ടാണ് പാത്രവും വലുതായിരിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ പൊങ്ങി വരുമ്പോൾ വേഗം ലോ ഫ്ലെയിമാക്കി ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ റവ തിളച്ച് തൂവും. റവ നന്നായിട്ട് തിളച്ച് നല്ല വെന്ത് പരുവായിട്ട് ഇപ്പോൾ റവ താഴേക്ക് പോകുന്നില്ല. വെള്ളവും റവയും ഈക്വലായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ഇതുപോലെ ഇങ്ങനെ തിക്കായിട്ട്, ഓവർ തിക്കാവാനും പാടില്ല, അങ്ങനെ തേങ്ങാപ്പാൽ ചേർക്കുകയാണ് ഞാൻ. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കാം. പിന്നെ അത്യാവശ്യം ലക്ഷം കൂടി ഇത്തിരി ചുടുവെള്ളമാണ് ചേർക്കുക. പച്ചവെള്ളം ചേർത്താൽ വീണ്ടും റവയും വെള്ളവും അങ്ങനെ വേറെ വേറെ ആയിപ്പോവും. അപ്പോൾ അത്യാവശ്യം തിക്ക്, കൂടുതൽ തിക്ക് വേണ്ട എന്നുള്ളവർക്ക് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടിച്ച കടല ചേർത്തു. ഇത് ചേർക്കുന്നതിനെ കൊണ്ട് അണ്ടി മുന്തിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമാണ് ഈ കടല പൊടിച്ച് ചേർക്കുന്നത്. ഇതന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല ഹെൽത്തിയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് ഫീഡിംഗ് ബോട്ടിൽ, സ്പൂൺ ബോട്ടിലൊക്കെ ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കടല ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നത്. അല്ലെങ്കിൽ കടല, അണ്ടിയോ മുന്തിരിയോ ഒക്കെ ഉള്ളി വറുത്ത് കോരി ഒഴിക്കുമ്പോൾ വറുത്ത് കോരി ഒഴിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതാണ് ഹയാസിൻ്റെ രീതിയിലുള്ള ഒരു തരിക്കന്നി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഒരു മാസം അടുപ്പിച്ച് ഇത് കുടിച്ചാൽ നല്ല ആരോഗ്യവും നല്ല സൗന്ദര്യവും. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് നമുക്ക് നെയ്യിൽ, ഒരു സ്പൂണ് നെയ്യിൽ ഒരു 2-3 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് വറുത്ത് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ തരിക്കന്നി കുടിക്കാനായിട്ട് തയ്യാറാവും.
ചൂടാറിയ ശേഷം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കുടിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് കുടിക്കുക, ഒത്തിരി മധുരമൊന്ന് കുറച്ചാൽ ഷുഗറുള്ളവർക്കൊക്കെ അത് നല്ലൊരു ഡ്രിങ്കാണ്. നല്ല ക്ഷീണമൊന്നും അറിയില്ല, നോമ്പിൻ്റെ ക്ഷീണമൊന്നും നമുക്കറിയില്ല.